അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്ന കുറേ ഐറ്റംസ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല, കാരണം അതിനു വേണ്ടിയുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്നും നമുക്ക് ഇതൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ബർത്ത്ഡേ കേക്ക് ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ എങ്ങനെയാണ് തട്ടിക്കൂട്ടിയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നൊക്കെ പറയാം, അപ്പം ആക്ച്വലി ഇത് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ പോലെ ഇതൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടില്ല, ഇത് കുറച്ച് വെറൈറ്റി ആണ് മറ്റുള്ളത്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും ഞാൻ വേറെ കുറച്ച് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ സജഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ജെംസ് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഭയങ്കര ഇഷ്ടമാണ്, ജെംസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ കേക്കിൻ്റെ മുകളിൽ നിന്ന് പ്ലെയിൻ ആയിട്ട് കിടക്കാം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും തോന്നും. ഇനി അതുമാത്രമായിട്ട് എന്തിനാണ് കുറയ്ക്കണത്? അതുമാത്രമല്ല, ഇന്നലെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ജെല്ല് വെച്ച് വിസ്മയാന്ന് എഴുതാനായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയത്, പക്ഷെ അതങ്ങോട്ട് ശരിയായില്ല. സോ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിലായിട്ട് നമുക്ക് ജെംസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ കേക്ക് ടോപ്പറോട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മറ്റേ സൈഡ് കൂടെ ഇതുപോലെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു. കാരണം ആ ബിസ്ക്കറ്റ് പൊട്ടിച്ചില്ലേ, അത് ആ സൈഡാണ് ഞാൻ പൊക്കി വെച്ചു. ആ ഒരു തിരക്കിൽ ഒന്നും ശ്രദ്ധിച്ചില്ല ഞാൻ. ഇപ്പം അത് സെറ്റായിട്ട് നിന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ഞാൻ വേറെ ഒരു ബിസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഭംഗിയാക്കി കളയാൻ തോന്നും. ഓക്കെ, അപ്പം നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാൻചോ കേക്കും മാംഗോ കേക്കും പിന്നെ മാർബിൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കയറി കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതൊന്നും കൂടാതെ ഞാനൊരു ബിസ്ക്കറ്റ് വേഫർ കൂടെ എടുത്തിട്ടുണ്ട്. ചുമ്മാ അതും കൂടെ ഒന്ന് വെച്ച് നമുക്കൊരു വി ഒന്ന് ഡിസൈൻ ചെയ്താലോ. വേഫേഴ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ കേക്ക് നമുക്കുള്ളതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് വെച്ച് ഞാനൊരു വി സെറ്റ് ആക്കിയിരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്നാ, ആ നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ പപ്പയും ചേട്ടനും കൂടെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിനി അതെന്താണെന്ന് നോക്കാം. എൻ്റെ ഫേവറേറ്റ് രണ്ട് ബട്ടർഫ്ലൈസിനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിശാലിൻ്റെ വക കുറച്ച് സ്റ്റാർസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെക്കണ്ട, ഇതെല്ലാം കൂടി വെച്ച ബോറാം ഞാൻ തന്നെ പറഞ്ഞേ. പിന്നെ അമ്മൂസ് നേടിയിട്ടുണ്ട്, അത് എൻ്റെ കൊച്ചനാണ് അമ്മൂസ് നേടി തന്നത്.
അപ്പൊ അത് നമുക്ക് എന്തായാലും വെക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ തട്ടിക്കൂട്ട് അറേഞ്ച്മെൻറ്റ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കേക്ക് കട്ടിംഗ് സെറിമണിയാണ്. അപ്പം ഞാൻ തന്നെ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് കേക്ക് കട്ടാനായിട്ട് റെഡി ആയി നിൽക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ കേക്കാന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾ വേണമെങ്കിൽ കേക്കിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചോളൂ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ചോക്ലേറ്റ് വേഫേഴ്സ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വിഷാദം എടുത്ത് കഴിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് കഴിച്ചേക്കാം. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്തത് ഫുഡ് കഴിക്കുക. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അമ്മ എനിക്കായിട്ട് സ്പെഷ്യൽ അൽഫാമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അൽഫാമിലാണ് ചിക്കൻ ലെഗ് പീസ്, അതെനിക്കുള്ളതാണ്. അത് ഞാൻ ഇങ്ങനെ കഴിക്കലാക്കി. ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു പീസൊക്കെ എടുത്തത്. ഇത് വീഡിയോ ഓഫായി കഴിയുമ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനങ്ങ് എടുത്തോളൂ. പിന്നെ അൽഫാമിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അതും അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി, സോ ലൈറ്റായിട്ട് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ നിങ്ങളെ നൈസായിട്ടൊന്ന് കുറിച്ചിട്ട് നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ഇങ്ങനെ പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അൽഫാമിൻ്റെ പീസ്, നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല സ്പൈസി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള പീസ് ഇങ്ങനെ എടുത്ത് കഴിക്കാം. ആഹാ, അപ്പോൾ ഫുഡിലെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മധുരം കിട്ടിയാലോ എന്ന് തോന്നി. അത് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ് പ്രഥമൻ. ഇത് പാസ്ത പ്രഥമനാണ്. പാസ്ത പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ആരെങ്കിലും കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ടേക്കാം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അത്തിപ്പൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. ആരും കാണാൻ മറക്കണ്ട. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ചെറിയ ചെറിയ ആഘോഷങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുക. ദിസ് ഈസ് മൈ സൺ ഓഫ്. ബൈ.